മന്ത്രിയുമായിട്ടോ, അതായത് ഫോറസ്റ്റ് മന്ത്രി ശശീന്ദ്രനുമായി ബന്ധപ്പെടുകയും അദ്ദേഹം, അതായത് ജനങ്ങളുടെ ആവശ്യം മന്ത്രി നേരിട്ട് വന്ന് ഈ വിഷയം മനസ്സിലാക്കി ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് വേണ്ട ഉറപ്പ് നൽകണം എന്നാണ് ജനങ്ങളുടെ ആവശ്യമെന്ന് ഞങ്ങൾ അറിയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കോട്ടക്കൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്, വരാവുന്ന ഒരു സാഹചര്യമില്ല, മറ്റൊരു മന്ത്രിയെ ഇതിനെ നിയോഗിക്കാൻ കഴിയുമോ എന്ന് ഞാൻ പരിശ്രമിക്കട്ടെ, ഞാൻ റോഷിയുമായി സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് വരാൻ കഴിയുമെങ്കിൽ വരാൻ നിർദ്ദേശിക്കാമെന്ന് പറഞ്ഞു. റോഷിയുമായി ബന്ധപ്പെട്ടിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അത് റോഷി പാലായിലായിരുന്നുകൊണ്ട് വരുന്നതിന് സമയമെടുക്കും, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതിനു മുമ്പ് കളക്ടറും DFOയും CCFഉം ഈ സ്ഥലത്ത് വരാമെന്നും ഈ പ്രതിഷേധിക്കുന്നവരുമായി സംസാരിച്ച് കാര്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കി ഡെഡ് ബോഡി തിരികെ ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനുമായി കൊണ്ടുപോയി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാമെന്നും ഞാൻ മന്ത്രിയായി സംസാരിച്ചു, കൂടാതെ കളക്ടറുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ അങ്ങോട്ട് വരികയാണ്, ഞാൻ കേവലം ഒരു 40 മിനിറ്റിനകത്ത് അവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ നേതാക്കന്മാരോടും ഒക്കെ ആശയവിനിമയം നടത്തി. അതനുസരിച്ച് കളക്ടർ വന്ന് ഈ കാര്യം സംസാരിച്ച് വിഷയം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തതാണ് നമ്മൾ നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കളക്ടർ ആശുപത്രിയിലെത്തി, മോർച്ചറിയിലെത്തിയിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ നേതാക്കന്മാരുമായി കൂടിയാലോചിച്ചിട്ട് പറഞ്ഞു, കളക്ടർ ഈ ഡെഡ് ബോഡിയുടെ അരികിൽ വരുമെന്നുണ്ടെങ്കിൽ അതാ ഡെഡ് ബോഡിയോട് കാണിക്കുന്ന ഒരു ബഹുമാനവും ഈ ദാരുണമായ സംഭവത്തിൽ സർക്കാരിനുള്ള ഒരു ഖേദപ്രകടനവും അല്ലെങ്കിൽ ഒരു വിഷമം അല്ലെങ്കിൽ അതിനോടുള്ള ആ സംഭവത്തോടുള്ള ഒരു വ്യസനം പ്രകടിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും, നല്ല ഒരു ഐശ്വര്യമുള്ള ഒരു കാര്യമായിരിക്കും. അങ്ങ് വന്ന് നമുക്ക് ഈ പന്തലിൽ തന്നെ ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാം. ഏകദേശം മന്ത്രിയുമായി സംസാരിച്ച കാര്യങ്ങളെ സംബന്ധിച്ചൊരു ധാരണയുണ്ട്. അതിലൊന്ന് രണ്ട് കാര്യങ്ങളിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഇവിടെ വെച്ച് അത് അവസാനിപ്പിച്ച് ഞങ്ങൾ ബോഡി പോലീസിന് കൈമാറാമെന്ന് പറഞ്ഞ് കളക്ടർ അത് സമ്മതിച്ച് അംഗീകരിച്ച് ആ നിലയ്ക്ക് അത് പൂർത്തീകരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പന്തലിൽ വരുന്നതിൽ ഒരു അനൌചിത്യമുണ്ട്, കാരണം നിയമപരമല്ലാതെ നിങ്ങൾ എടുത്തുകൊണ്ട് പോയി എന്നതാണ് പോലീസിന്റെ ഭാഷ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പന്തലിൽ വന്ന് സംസാരിക്കുന്നത് അത്ര ഉചിതമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കളക്ടറെ നിർബന്ധിക്കുന്നില്ല, കാരണം അതാണ് ഏറ്റവും നല്ല കാര്യം. പക്ഷെ അങ്ങനെ ചെയ്യുമെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു, പക്ഷേ കളക്ടർക്ക് റിസർവേഷൻ ഉണ്ടായെങ്കിൽ മറ്റൊരു രീതിയിലാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. അങ്ങനെയാണെങ്കിൽ ടി വിയിൽ സംസാരിച്ചതിന് ശേഷം PWD റെസ്റ്റ് ഹൗസിലിരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ തീരുമ്പോൾ ആ തീരുമാനം ഞാൻ ജനങ്ങളെ, പ്രതിഷേധിക്കുന്ന ജനങ്ങളെ അറിയിച്ച് അവിടെ നിന്ന് ഡെഡ് ബോഡി റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് സമ്മതിച്ച് അങ്ങനെ മുമ്പോട്ട് പോകാമെന്നുള്ള പ്രതീക്ഷയിൽ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവിടെ മുതലാണ് കാര്യങ്ങൾക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. അദ്ദേഹത്തിന് CPMന്റെ നിർദ്ദേശം, സർക്കാരിന്റെ നിർദ്ദേശം വന്നു, ഡെഡ് ബോഡി തിരിച്ച് കൊണ്ടുവന്നിട്ട് ചർച്ച നടത്തിയാൽ മതി, ഡെഡ് ബോഡി റിലീസ് ചെയ്യുമെന്നുണ്ടെങ്കിൽ തിരിച്ച് ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ട് ചർച്ച നടത്തിയാൽ മതി. ഞാൻ പറഞ്ഞു, അത് ഒരിക്കലും നിങ്ങൾ പറയുന്നത് ഒരു ഫെയർ ആയിട്ടുള്ള കാര്യമല്ല. കളക്ടർ പറയുമ്പോൾ തന്നെ കളക്ടർക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നു ആ പറയുന്നത് ന്യായമായ കാര്യമല്ല എന്ന്. കാരണം പ്രതിഷേധം നടത്തുന്നവരോട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കളക്ടർ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് വന്നത്. പക്ഷെ ആ കളക്ടറെ പോകാൻ അനുവദിക്കാതെ കളക്ടറെ തടഞ്ഞു നിർത്തിയത് CPMആണ്. CPMന്റെ ഈഗോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായി CPMന് ക്ഷീണമുണ്ടാവരുത് എന്നതുകൊണ്ട്, സർക്കാരിന് ക്ഷീണമുണ്ടാവരുത് എന്നതുകൊണ്ട് ഒരു ഡെഡ് ബോഡിയോട് പോലും ഇത്രയും ക്രൂരമായ ഒരു സമീപനം സ്വീകരിച്ച് പോലീസ് ആക്ഷന് നിർദ്ദേശം കൊടുത്ത് പോലീസ് ലാത്തിചാർജും പോലീസ് ഫോഴ്സും ഉപയോഗിച്ച് ആ ഡെഡ് ബോഡി അവിടെ നിന്ന് കൊണ്ടുപോകുന്ന കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത്. അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു കാട്ടാനയുടെ അക്രമത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞിട്ട് ആ പ്രദേശത്തെ ജനങ്ങൾ, ആ കുടുംബത്തിലെ വ്യക്തികൾ, അതായത് ആ മരിച്ച ഇന്ദിര എന്ന വീട്ടമ്മയുടെ സഹോദരൻ ആ ഡെഡ് ബോഡിയെ കെട്ടിപ്പിടിച്ച് കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരനെ പോലും പോലീസ് ബലമായി ഫോഴ്സ് ഉപയോഗിച്ച് അദ്ദേഹത്തെ ലാത്തിചാർജ് നടത്തിയും അവിടെ നിന്ന് മാറ്റി ആ ബോഡി കൊണ്ടുപോയത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്? ആരുടെ ഈഗോ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്? SFIയെക്കാളും വലിയ ഭ്രാന്ത് പിടിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണമാണ്. പിണറായി വിജയന്റെ ഒരിക്കലും ഒടുങ്ങാത്ത അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവുമാണ് ഇന്ന് കോതമംഗലത്ത് നമ്മൾ കണ്ടത്. P രാജീവ് മിനിസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് പ്രതികരണം നടത്തുകയും അദ്ദേഹം പറഞ്ഞത് വീട്ടുകാരുടെ അനുമതി ഇല്ലാതെ ഡെഡ് ബോഡി കൊണ്ടുപോയി എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിന് ആ നിലയ്ക്ക് സംസാരിച്ചുകൊണ്ട് ഒരു നിലവാരം കീപ്പ് ചെയ്യുന്ന മന്ത്രിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു. പറഞ്ഞ കാര്യത്തിൽ ഒരിക്കലെങ്കിലും തെളിയിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം പറഞ്ഞതാണ് വീട്ടുകാരുടെ അനുമതി ഇല്ലാതെയാണ് ഡെഡ് ബോഡി ഉണ്ട്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്താണ്, കാരണം ഞാൻ അവരോട് ചോദിച്ച് അവരുടെ അനുമതി മേടിച്ചതിന് ശേഷമാണ് ഡെഡ് ബോഡി എടുത്തത്. P രാജീവിന്റെ അടക്കം നിർദ്ദേശം കൊണ്ടാണ് കളക്ടർ
കോതമംഗലം വരെ വന്ന കളക്ടർക്ക് ഞങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാതെ സി പി എമ്മിന്റെ ഈഗോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതുവരെ ഈ വനയോര മേഖലയിലെ ആളുകൾക്ക് ഈ വന്യജീവി ആക്രമണത്തിനെതിരെ ഒരു നീതിയും ലഭിച്ചിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ സമരവുമായി മുന്നോട്ട് പോയത്. പക്ഷേ ഇതിവിടെ അവസാനിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും പോലീസ് ഫോഴ്സ് കൊണ്ടോ ലാത്തി ചാർജ് കൊണ്ടോ അല്ലെങ്കിൽ ഡെഡ് ബോഡി കൊണ്ടോയതുകൊണ്ടോ ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്ത് തന്നെ UDF ഈ വിഷയം ഏറ്റെടുത്ത് തന്നെ മുമ്പോട്ട് പോകും. അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ വി സജീന്ദ്രനും അതുപോലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഷിയാസും ഇവിടെയുണ്ട്. ഞങ്ങളുടെ മുമ്പോട്ടുള്ള ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന കാര്യം, ഇത് ഒരു പൊതുജനത്തിന്റെ വികാരം മുൻനിർത്തി, പൊതുജനങ്ങളുടെ, പ്രത്യേകിച്ച് വനയോര മലയോര മേഖലയിലെ കർഷകരുടെ വികാരം മുൻനിർത്തി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സമരമാണ്. ഈ സമരത്തിന് പൊതുസമൂഹത്തിന്റെ പിന്തുണയുണ്ടാകണം. ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ആ കുടുംബത്തിന് നീതി കിട്ടുക എന്നുള്ളതാണ് നമ്പർ വൺ. നമ്പർ ടു, അവിടുത്തെ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്ന ആ 2.5 കിലോമീറ്ററിന്റെ ഫെൻസിംഗ് ഈ സർക്കാർ ഏറ്റവും അടിയന്തരമായി, അതിനുവേണ്ടി ആ പ്രദേശം ഒരു രക്തസാക്ഷിയെ നൽകിയിരിക്കുകയാണ്. ഇന്ദിര എന്ന വീട്ടമ്മ അവിടെ ഫെൻസിംഗ് കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ സർക്കാരിനെ പ്രചോദിപ്പിക്കുക, അല്ലെങ്കിൽ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ നാട്ടിൽ നിന്നും ഒരു രക്തസാക്ഷിയാണ് ഇന്ദിര എന്ന് പറയുന്ന വീട്ടമ്മ. ആ വീട്ടമ്മയുടെ രക്തസാക്ഷിത്വം കൊണ്ടെങ്കിലും അവരുടെ ആ നാടിന്റെ ആ ഒരു കാര്യം നിർവഹിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. 2, സ്പെഷ്യൽ ടീമിനെ അയച്ച് ഇവിടെ കാട്ടാനയുടെ ശല്യമുണ്ടാകുമ്പോൾ കാട്ടാനയുടെ അക്രമത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റിന്റെ സ്പെഷ്യൽ ടീമിനെ അനുവദിക്കണമെന്നുള്ളതാണ് നമ്മുടെ മറ്റൊരാവശ്യം. പിന്നെ മറ്റ് ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് ജനങ്ങൾ പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ, ദീർഘകാലത്തേക്ക് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. കുടുംബത്തിന് ഏറ്റവും അടിയന്തരമായി ധനസഹായം അനുവദിക്കണം.